സിംഹം തന്റെ അധികാര സ്വഭാവം കൊണ്ടും ശൗര്യം കൊണ്ടും മറ്റ് വന്യമൃഗങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ച കാട്ടിലെ ഒരേയൊരു രാജാവ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ രാജാവിനെ തോൽപ്പിക്കാൻ ഏതെങ്കിലും മൃഗത്തിന് സാധിക്കുമോ? സാധിക്കുമെന്നാണ് ഇതിന്റെ ഉത്തരം. അതിൽ ആദ്യത്തെ സ്ഥാനം ഹിപ്പോപൊട്ടാമസുകൾക്കാണ്. ഒരു സിംഹത്തിൽ നിന്നോ ഒരു കൂട്ടം സിംഹങ്ങളിൽ നിന്നോ സ്വയം രക്ഷിക്കാനുള്ള ആരോഗ്യം ഹിപ്പോയ്ക്കുണ്ട്. ഒറ്റക്കടിയിൽ തന്നെ സിംഹത്തിനെ കഷ്ണമാക്കാൻ ഹിപ്പോയ്ക്ക് കഴിയും. വളരെ അഗ്രസീവും ശക്തനുമായ ഒരു എതിരാളിയാണ് ഹിപ്പോപൊട്ടാമസ്. അടുത്തത് ജിറാഫാണ്. ജിറാഫിന്റെ ശക്തമായ ഒരു തൊഴിയും സിംഹത്തിന്റെ എല്ലുകൾ വരെ ഒടിയും. തന്റെ നീളൻ കഴുത്തു വളച്ച് സിംഹത്തിനെ അടിച്ചാൽ ഈ അടി സിംഹത്തിന്റെ അവയവങ്ങളെ വരെ തകർക്കും. മുതലയാണ് സിംഹത്തിന്റെ മൂന്നാമത്തെ എതിരാളി. മുതലയുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ സിംഹം വന്നാൽ സിംഹത്തിനെ അവ ആക്രമിക്കും. സിംഹത്തിനെ ഒരു വട്ടമെങ്കിലും മുതലയ്ക്ക് കടിക്കാൻ സാധിച്ചാൽ സിംഹത്തിനെ വലിച്ചുകൊണ്ട് അവ ജലാശയത്തിനുള്ളിലേക്ക് പോകും. തന്റെ ശരീരം വിട്ട് കറക്കും. ഇര മുങ്ങിത്താഴുന്നതുവരെ ഈ കറക്കം തുടരും. നാലാമൻ ആഫ്രിക്കൻ ആനകളാണ്. കരയിലെ ഏറ്റവും ശക്തനായ മൃഗമാണ് ആഫ്രിക്കൻ ആനകൾ. ഒരു സിംഹക്കൂട്ടത്തെ തന്നെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ശക്തിയും വലിപ്പവും ആനകൾക്കുണ്ട്. കരടിയാണ് സിംഹത്തിന് പറ്റിയ അടുത്ത എതിരാളി. കരടിയെ ഒരു സിംഹത്തിന് ആക്രമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് കാരണം കരടിയുടെ രോമവും അതിൻ്റെ ശരീരത്തിലുള്ള കൊഴുപ്പുകളുമാണ്. ഇതൊരു ആവരണം പോലെ മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കരടിയെ സംരക്ഷിക്കും. ഇതുതന്നെയാണ് കരടിയുടെ ശക്തിയും. പക്ഷെ തന്നെ എതിർക്കാൻ പാകത്തിൽ ശക്തിയുള്ള മൃഗങ്ങൾ കാട്ടിൽ വീണ്ടും ഉണ്ടായിട്ടും ഇന്നും കാട്ടിലെ രാജാവായി സിംഹം തന്നെ തുടരുന്നു.